കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പൗരോഹിത്യ ബില്ലിനെതിരെയും രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും ജാമ്യമില്ലാ ജെ എൻ യു വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഭരണഘടനാ വിരുദ്ധമായ സി എ എ പിൻവലിക്കണമെന്നും എൻ പി ആർ എൻ ആർ സി നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. ആസാദി നൈറ്റ് എന്ന പേരിൽ നടന്ന സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഫ്ലാഷ് ലൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ ഭരണഘടന വായിച്ചും പ്രതിരോധ പാട്ടുകൾ പാടിയും ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞും നടന്ന ആസാദി നൈറ്റിൽ കക്ഷി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതമായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. യോഗം കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി നാളുകളായി നടപ്പിലാക്കി വരുന്ന നിയമങ്ങൾ രാജ്യത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഇന്ത്യ അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഒറ്റിക്കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ മറ്റൊരു വിധിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവരെവിടെയൊക്കെയായിരുന്നു? ഈ പറയുന്ന ആളുകളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ജീവൻ പൊലിഞ്ഞും ത്യാഗമനുഷ്ഠിച്ചും നേടിയ നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഇവരാരും ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഊഹപ്പടിയിൽ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനുശേഷം നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു ഭരണഘടനയുടെ ഈ സെക്യുലർ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുന്ന നടപടികളുമായിട്ടാണ് 2019 സിറ്റിസൺസ് ആക്ട് കടന്നു വരുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 1955 ഒരു സിറ്റിസൺസ് ഒരു നിയമം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. ആരായിരിക്കണം ഇന്ത്യയുടെ പൗരനെന്ന് വളരെ കൃത്യമായി തന്നെ വിഭജിച്ചുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ടുള്ള 55 നിയമം. പിന്നീട് അതിന് ഭേദഗതികൾ പല കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തത ഇന്ത്യയിലെ പൗരന്മാർ തമ്മിൽ ആളുകൾ തമ്മിൽ ഇല്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു നീതിയോ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവകാശം ഒരിക്കൽ പോലും ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിഷേധിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വമുള്ളതാണ്. കടന്നു വരുന്ന ആർക്കും ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഒരു ജനവിഭാഗത്തെ മാത്രം ഒരു മതവിഭാഗത്തെ മാത്രം അതിൽ നിന്ന് വളരെ ബോധപൂർവമായി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ആയിരുന്നു രാഷ്ട്രീയം കളിച്ചതാണ്. പക്ഷെ നിങ്ങള്
നമ്മളൊക്കെ കണ്ടൊരു കാഴ്ചയുണ്ട്. നരേന്ദ്ര മോദിയുടെ ആ രാഷ്ട്രീയം ഇന്ത്യയിൽ വരെ പോവുകയില്ല. കാരണം ഇന്ത്യയുടെ മണ്ണിന്റെ പ്രത്യേകത അതാണ്. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് ഭരണാധികാരികൾ കാലങ്ങളോളം കടന്നു വരികയും അവരുടെയൊക്കെ നന്മയുടെ ഒരുപാട് നന്മകൾ സംശീകരിക്കുകയും അത് ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യുകയും അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പവിത്രമായൊരു മണ്ണിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും ഈ ഒരു നടപടികൾ നടക്കുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ആരെയാണോ അവിടെ മാറ്റി നിർത്തപ്പെട്ടത് ഈ സമരങ്ങൾ ആ വിഭാഗത്തിന്റെ മാത്രം സമരങ്ങളായി അവസാനിക്കുമെന്ന് നരേന്ദ്രമോദി ധരിക്കുമെങ്കിൽ അതിനപ്പുറത്ത് ഇന്ത്യയിലെ പൊതുസമൂഹവും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ രീതി നിഷേധത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യത്തെമ്പാടും കാണുന്നത്. അവിടെയാണ് പ്രത്യേകത, ഇവിടെ അവിടെയാണ് രാജ്യം സദ കൂടി എഴുന്നേറ്റത്. കാരണം മറ്റെല്ലാം നമ്മൾ സഹിക്കും, പക്ഷെ നമ്മുടെ ജനാധിപത്യ ബോധത്തെയും നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെയും ഇല്ലാതാക്കാനുള്ള ആരുടെ ഭാഗത്തുനിന്നുള്ള ഏത് നടപടികളെയും ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്കാർ എല്ലാവരും ഒന്നാണെന്നും നാം ഒത്തൊരുമിച്ച് പോകേണ്ട കാലമാണ് ഇതെന്നും സ്വാതന്ത്ര്യ സമര സേനാനി രവീന്ദ്രൻ വൈദ്യർ അഭിപ്രായപ്പെട്ടു. ഈ മണ്ണിലെ ഒത്തൊരുമിച്ച് പോകണമെന്ന് പറയുന്ന ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ നമുക്കതിന് മാർഗദീപം തെളിച്ചിട്ടുണ്ട്. അവരുടെ ഒരു അനുയായി എന്നുള്ള തരത്തിൽ അവരെ കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെല്ലാം ഒന്ന്. നമുക്ക് ജാതിയില്ല, മതമില്ല, നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. മതത്തെ സംബന്ധിച്ചിടത്തോളം, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേർതിരിവില്ല. ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ഓരോരുത്തരും പ്രത്യേകം ഉണ്ട്. അത് വളരെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭരണഘടന നമ്മുടെ നേതാക്കൾ രൂപീകരിച്ചിരിക്കുന്നത്. പ്രത്യേക ജനവിഭാഗങ്ങളെ രാജ്യത്തു നിന്നും ആട്ടിപ്പുറത്താക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇതിന്റെ നടപടികളാണ് നാം കണ്ടുവരുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കലും പറഞ്ഞു. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഈ രാജ്യത്തൊരു വിവേചനവും പാടില്ല. ഈ രാജ്യത്ത് വിശ്വസിക്കാനും ആരാധിക്കാനും അഭിപ്രായം പറയാനും തൊഴിലെടുക്കാനും ജീവിക്കാനും ഒക്കെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമവും ഈ രാജ്യത്ത് പാടില്ല എന്ന് വ്യവസ്ഥയുള്ള ഒരു ഭരണഘടനയെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ വിവേചനം ഏർപ്പെടുത്തിക്കൊണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രമുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് അഭയാർത്ഥികളായി കടന്നു വന്ന വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ സമയപരിമിതി മൂലം പോകുന്നില്ല. തികച്ചും നഗ്നമായ നിയമലംഘനം നടത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ച ഇന്ത്യൻ ജനതയുടെ പിന്മുറക്കാരാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മൃഗീയ കാട്ടാള ഭരണത്തെ തിരുത്തുവാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ ജനത ഇറങ്ങുകയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് കാഞ്ഞിരപ്പള്ളിയും കോട്ടയവും കേരളവും അതിന്റെ പങ്ക് വഹിക്കും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പിരിമാറി കാട്ടിക്കൊണ്ട് സമരത്തിന്റെ മുമ്പിൽ ഉണ്ടാകും. താജ്പള്ളി ഇമാം ഷിഫാർ മൗലവി അൽ കൗസരി മുഖ്യ പ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്ത് ചീഫ് ഇമാം ഇജാസുൽ കൗസരി ആമുഖ പ്രഭാഷണം നടത്തി. യോഗത്തിൽ യുവജനവേദി ചെയർമാൻ അമീർ ബദ്രി അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ്. 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പുന്നാമ്പറമ്പിൽ ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള പുതിയ ഷോറൂമിലേക്ക് February 2020 5ാം തീയതി രാവിലെ 8 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തുന്നു. നിങ്ങൾ എല്ലാവരും വരണേ, വരണോട്ടോ. പുന്നാമ്പറമ്പിൽ ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ്, നിങ്ങൾക്കും മോഡലാകാം. ഫോട്ടോ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിശദവിവരങ്ങൾക്കായി www.ppopticals.com. 280 രൂപ മുതൽ 20,000 രൂപ വരെ വിലയുള്ള ഫ്രെയിമുകൾക്ക് 30% ഡിസ്കൗണ്ട്. 2 സൺഗ്ലാസുകൾ വാങ്ങുമ്പോൾ 1 സൺഗ്ലാസ് തികച്ചും സൗജന്യം. 20,000 രൂപയുടെ മുകളിലുള്ള ഓരോ പർച്ചേസിനുമൊപ്പം 9,200 രൂപ വില മതിക്കുന്ന അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗ് സൗജന്യം. ബോംബെ ഫാൻസി ലേഡി സ്റ്റോർ, പേട്ടക്കവല, കാഞ്ഞിരപ്പള്ളി.
കാഞ്ഞിരപ്പള്ളിയിൽ മറ്റാരും തരാത്ത വിലക്കുറവുമായി ഫാൻസി ഐറ്റങ്ങളുടെയും ലേഡീസ് ഐറ്റങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും വിശാലമായ ശേഖരം ഹോൾസെയിൽ വിലയ്ക്ക് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും. ബോംബെ ഫാൻസി ലേഡീസ് സ്റ്റോർ പേട്ടക്കവല കാഞ്ഞിരപ്പള്ളി.